ഹായ് ഫ്രണ്ട്സ് അസ്സാമലൈക്കും വെൽക്കം ബാക്ക് ടു യുവർ ചാനൽ അപ്പോൾ ഞാനിവിടെ പുതിയ കുറച്ച് കൃഷികളൊക്കെ ചെയ്തിരിക്കുന്നത് അപ്പോൾ അതൊക്കെ ഒന്ന് കാണിക്കാമെന്ന് വിചാരിച്ചിട്ടോ അപ്പോൾ ഒന്ന് മുറ്റടിച്ചേരിലൊന്നും കഴിഞ്ഞിട്ടില്ല രാവിലെ മുറ്റടിച്ചേരാന്നാൽ ഭയങ്കര പാടാട്ടോ കാരണം നിന്ന് തിരിയാനുള്ള സമയം കിട്ടില്ല അപ്പോൾ പിന്നെ എനിക്ക് തോന്നിയ സമയത്തൊക്കെ കേട്ടോ ഞാൻ അടിച്ചേര് ചിലപ്പോൾ ഉച്ചക്കടിക്കും ചില ഇപ്പം വൈകുന്നേരം അടിക്കും അങ്ങനെയൊക്കെ കേട്ടോ എൻ്റെ കഥ അപ്പോൾ നമ്മുടെ തോട്ടത്തിലേക്ക് എത്തിക്കൊണ്ടിരിക്കുക കേട്ടോ അപ്പോൾ ഇതാണ് നമ്മുടെ പച്ചക്കറി തോട്ടം അപ്പോൾ ഞാൻ ആദ്യമായിട്ടാണ് പച്ചക്കറി നടുന്നത് കേട്ടോ ചെടിയൊക്കെ ഇങ്ങനെ അവിടെ നിന്ന് ഇവിടെ നിന്നും കിട്ടണമൊക്കെ വരി വലിച്ചോണ്ടെന്നും കുഴിച്ചിടൂ പക്ഷേ പച്ചക്കറി ആദ്യമായിട്ടോ അപ്പോൾ ഇത് വെണ്ടൻ്റെ പയറും വെണ്ടയും പിന്നെന്താ ആ ആണ് കേട്ടോ അപ്പം ഇത് മോള് ദിയമോക്ക് സ്കൂളിൽ നിന്ന് കിട്ടിയ വിത്തുകളിങ്ങ് അപ്പം ഞാൻ നട്ടു മാഷ ഇങ്ങനെ വളർന്നിട്ടോ വളർന്നിങ്ങനെ എന്താ തേയ്ത്തിക്കണ് ഇനി അത് കായ്ക്കണം കായ്ച്ചിട്ട് വേണം ഇതിമെന്നൊക്കെ പറിച്ചിട്ട് ഉപ്പേരിയും കറിയൊക്കെ ഉണ്ടാക്കിയിട്ട് അവർക്ക് കൊടുക്കാൻ ഇവിടെ പച്ചക്കറി ഒന്നും വല്ലാതെ ഒന്നും പോകില്ലട്ടോ ഇവർക്ക് പച്ചക്കറിയൊന്നും വലിയ ഇഷ്ടമില്ല എന്നാലും നമ്മളെ തോട്ടത്തിൽ ഉണ്ടായിട്ട് പറിച്ചിട്ട് കഴിക്കുമ്പോൾ ഒരിതാണല്ലോ അപ്പോൾ ഇതൊക്കെ അതാ ഈ ചെറുതൊക്കെ ഉണ്ടല്ലോ അതൊക്കെ വെണ്ടയാണ് അപ്പോൾ കുറച്ച് വലുതായിട്ട് കാണില്ലേ അത് പയറ കേട്ടോ അപ്പോൾ പയറിന് വെണ്ടനേക്കാൾ കുറച്ചും കൂടി വളർച്ച ഉണ്ട് തോന്നണ ഒക്കെ അപ്പരം കുഴിച്ചിട്ടതിന് പിന്നെ ഈ കാണുന്നത് കയ്പ ഇവിടെ മൂന്ന് വിത്തിട്ട് വിത്തിട്ടിനീ രണ്ടെണ്ണം മുളച്ച് ഒന്ന് പോയി അപ്പോൾ പിന്നെ ഇതിൻ്റെ അടുത്ത് ഞാൻ മറ്റേതുണ്ടല്ല ചീര ചുവപ്പ് ചീര കണ്ണുണ്ടോയെന്നറിയില്ല അത് കുഴിച്ചിട്ടിനിട്ടോ കുഴിച്ചിട്ടെല്ലാം അതിൻ്റെ വിത്ത് ഇട്ടിനി അപ്പോൾ അതൊക്കെ നല്ല മുളച്ച് വന്ന് ഇങ്ങനെ നല്ലോണം ഉണ്ടായിട്ടോ പക്ഷേ കോഴിക്കൾ ചതിച്ചിട്ടോ കോഴിക്കളൊക്കെ ചിക്കി പരത്തിയിട്ടിട്ടോ ഒക്കെ പോയി അങ്ങനെ ചീരൻ്റെ കാര്യത്തിലൊരു തീരുമാനമായിട്ടോ നമ്മൾ ഉണ്ടായി കഴിഞ്ഞിട്ട് പോകുമ്പോൾ ഒരു വേദനയാണല്ലോ അങ്ങനെ അത് കോഴിച്ചിട്ടോ ഇനി അടുത്തതായിട്ട് നമ്മൾ കാണിക്കാൻ പോണത് നമ്മളെ ചാമ്പക്കൻ്റെ തയ്യാട്ടോ ഇത് അതേപോലെ നമ്മൾ കുഴിച്ചിട്ടതല്ല തിന്ന കുരു ഇട്ടാളല്ലോ അങ്ങനെ അവിടുന്ന് താനേ പൊട്ടി മുളച്ചിണ്ടായിരുന്നു കേട്ടോ അപ്പൊ അതിൻ്റെ അടുത്തത് ആ ഒരു വേറെ ഒരു ആവശ്യമില്ലാത്തൊരു തൈ മുളച്ചിണ് എന്താണെന്നറിയില്ല അറിയില്ല അധികമുള്ളൊരു ചുവപ്പ് പൂളള ഒരു ചെടിയുണ്ടല്ലോ അങ്ങനെ ആവശ്യമില്ലാത്തതൊക്കെ പെട്ടെന്ന് വളർന്ന് പന്തലിച്ച് വരും നമ്മള് കാര്യപ്പെട്ട കുഴിച്ചിട്ടാണ്ടാവാൻ ഭയങ്കര പാടാ പിന്നെ ഈ കറിപ്പിന്തൈ ഉണ്ടല്ലോ അതൊരു നാലഞ്ച് വർഷം പയക്കുള്ള അത് ഞാൻ പല സ്ഥലത്ത് മാറ്റി മറിച്ച് അങ്ങോട്ടിട്ട് ഇങ്ങോട്ടിട്ട് അങ്ങനെ പന്ത് തട്ടണമാതിരി കുഴിച്ചിട്ടിട്ടൊന്നും ഉണ്ടായിട്ടില്ല ഇനി പിന്നെ ലാസ്റ്റ് ഇവിടെ എത്തിയിട്ടോ മൂപ്പര് അങ്ങനെ ഞാൻ ഒരു വീഡിയോ കണ്ടപ്പോൾ മീനിൻ്റെ വേസ്റ്റുകൾ ഉണ്ടല്ലോ അതിൻ്റെ അടിയിൽ ഇങ്ങനെ ചുറ്റും കുഴിച്ചിട്ടാ ഉണ്ടാവും എന്ന് പറഞ്ഞപ്പോൾ അങ്ങനെ കുഴിച്ചിട്ടപ്പം ഇപ്പോൾ കുറച്ചൊക്കെ ജീവൻ വെച്ചിരുന്നു ഇട്ടാ പിന്നെ ഇതൊക്കെ സീതാപായത്തിൻ്റെ തൈകളുണ്ട് ഇതൊക്കെ അതേപോലെ തന്നെ കുരു വലിച്ചെറിഞ്ഞപ്പോൾ ഉണ്ടായതല്ല അത് കൊഴിച്ചിട്ടൊന്നുമല്ല കേട്ടോ പിന്നെ ചെറുനാരങ്ങിൻ്റെ തൈ ഉണ്ട് അതും അതേപോലെ തന്നെ എങ്ങനെയുണ്ടായതെന്നാവോ പിന്നെ ഇതുണ്ടല്ലോ ഇത് തൈ പിന്നെ കുഴിച്ചിട്ടതാണ് മൂക്ക് ഇതേപോലെ സ്കൂളിൽ നിന്ന് കിട്ടിയപ്പം കുഴിച്ചിട്ടത് ഇനി പിന്നെ ഈ കാണുന്ന ടെർട്ടിൽ ഉണ്ടല്ലോ ഇതിൻ്റെ പിന്നാലെ ഞാൻ കുറേ കാലം മുന്നേ കുറേ നടന്ന കേട്ടോ നമ്മളിവിടെ മുന്നിലൊക്കെ കുറേ ചെടികളൊക്കെ തൂക്കിയിട്ടിന് ഒക്കെ പോയിട്ടോ അപ്പോൾ ഒരു സമയത്ത് അതിൻ്റെ സീസൺ അതിന് അപ്പോൾ അങ്ങനെ കാണുന്നില്ല അപ്പം ആ സമയത്തൊക്കെ ഓരോ വീട്ടിലിങ്ങനെ ടെർട്ടിൽ വൈനി ഇങ്ങനെ തിക്കായിട്ട് ഇങ്ങനെ നിൽക്കുന്ന കാണുമ്പോഴൊക്കെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അപ്പം ഇവിടെ അടുത്തൊരു താത്തൻ്റെ വീട്ടിൽ നിന്ന് എന്തായത് ഒരു കഷ്ണം പൊട്ടിച്ചിക്ക് ഒരു കഷ്ണമില്ല കുറച്ച് കഷ്ണങ്ങളൊക്കെ എത്താത്ത തന്ന് അത് ഇവിടെ കൊണ്ടുവന്ന് ചട്ടിയിലൊക്കെ കുഴിച്ചിട്ട് നോക്കിയപ്പോൾ അതിങ്ങനെ തിക്കാവണില്ല ഇങ്ങനെ നീണ്ട് മുടി നീണ്ട് പോകണവരിങ്ങനെ പോകുക എന്നല്ല അത് തിക്ക് ആവണേ ഇല്ല കേട്ടോ അപ്പം എനിക്കാണെങ്കിൽ ആ സമയത്ത് ഇത് കാണുമ്പോൾ ഭയങ്കര ഇഷ്ടമായി അങ്ങനെ സാധിക്കാനും കൂട്ടിപ്പോയി ഒരു ടർട്ടിൽ വൈൻ ചട്ടിയോടെ ഒന്ന് ഫുള്ളായിട്ട് വാങ്ങി ഇവിടെ കൊണ്ടുവന്ന് തൂക്കിയിട്ട് അപ്പോൾ അതിങ്ങനെ ചെയ്യാനായ സമയത്ത് അതിന്ന് പൊട്ടിച്ചിട്ട് ഇതിലേക്ക് കുഴിച്ചിട്ട് ഇനി അപ്പോൾ ഇതിൻ്റെ നടന്ന് ഞാൻ കണ്ണ് കണ്ട വളമൊക്കെ വാങ്ങിപ്പിച്ച് മറ്റേ ചിരിച്ചോറായിട്ടും എല്ല് പൊടിയോ ചാണകപ്പൊടിയോ പിന്നെ ഒരു പഞ്ചസാര കൊടുത്തൊരു സാധനം ഉണ്ടല്ലോ ഒരു വെള്ള കളറിലെ അതൊക്കെ വാങ്ങിപ്പിച്ച് വെയ്ത്താലിട്ട് കൊടുത്തിട്ട് തിന്നാൽ കൊടുത്തിട്ടൊന്നും അത് വളരുന്നില്ല വളരുന്നില്ലേനുട്ടോ ഇപ്പം ഞാൻ അതിന് മെയിൻ്റെ ചെയ്യലില്ല അപ്പം അങ്ങനെതാ ചെറുതായിട്ട് വളർന്നൊക്കെ വരുന്നുണ്ട് ഇതൊക്കെ പിന്നെ നമ്മൾ കുറച്ച് ദിവസം മുന്നേ പൊളിച്ചിട്ട് തേങ്ങൻ്റെ ചേരി കേട്ടോ അപ്പോൾ ഞാൻ ചെയ്യും ഈ ചേരി ഒന്നും കൂടെ ചെറുതാക്കിയിട്ട് ചീന്തിട്ടു നമ്മൾ അടുപ്പ് എന്ന് പറഞ്ഞാൽ ഒന്ന് ചെറുതും ഒന്ന് വലുതും ഉണ്ടാവുമല്ലോ നമ്മൾ പിന്നെ ചെറിയ കുഞ്ഞു കൊടുക്കലല്ല ചോറൊക്കെ വെക്കുക അപ്പം പിന്നെ വലിയ അടുപ്പ് കത്തിക്കേണ്ട ആവശ്യമില്ലല്ലോ അപ്പോൾ ചെറിയ അടുപ്പിലാട്ടോ കത്തിക്കൽ അപ്പോൾ ഇത്ര വലിയ പൊളി ചേരിപ്പൊളിയൊക്കെ വെച്ചുകഴിഞ്ഞാൽ പിന്നെ ഇനി വെറുതെ നിൽക്കാനുള്ള സ്ഥലം ഉണ്ടാവില്ല അപ്പോൾ ഞാൻ എന്തെയ്യും ഇതേപോലെ ഒക്കെ ചെറുതാക്കിയിട്ട് ചീന്തിയിടും അങ്ങനെ ചീന്തിട്ടോ കുറച്ചതാട്ടോ അപ്പോൾ അത് ഫുള്ളായിട്ട് ചീന്തിയിടാനുള്ള സമയമൊന്നും കിട്ടിയില്ല അപ്പോൾ കുറേശ്ശെ കുറേശ്ശെ ഇങ്ങനെ ചീന്തിയിടും അപ്പോൾ ഇത് പിന്നെ എന്ത് ചെയ്യും വെയിലിട്ട് ഉണങ്ങട്ടെ എന്ന് വിചാരിച്ചിട്ട് അവിടെ ഇടും അങ്ങനെ കുറേ വെയിലുണ്ടോ ഉണങ്ങും ഏകദേശമൊക്കെ ഉണങ്ങി വരുമ്പോൾ പിന്നെയും മഴ പെയ്യും പിന്നെയും മഴ ഉള്ളൂ അങ്ങനെയൊക്കെ ആയിട്ട് നിൽക്കുക കേട്ടോ അപ്പോൾ അത് പിന്നെ ഞാനിതായി കാണുന്ന സ്ഥലത്ത് പുല്ലുണ്ടല്ലോ മറ്റേ ആ പുല്ലിട്ട് കഴിഞ്ഞിട്ടോ പുല്ല് കുഴിച്ചിട്ട് കഴിഞ്ഞപ്പോൾ അത് അങ്ങോട്ട് ഉണ്ടാവണില്ല അപ്പോൾ ഈ സാധനം അതാ ഇത് ചട്ടിയിലാണെങ്കിൽ നിറങ്ങി നിൽക്കുക ചട്ടിയിൽ പിന്നെ അത് ഉണ്ടാകാനുള്ള സ്ഥലവും ഇല്ല അപ്പോൾ ഞാനത് ചട്ടിന്ന് മാറ്റി ഇതിലേക്ക് കുഴിച്ചിട്ടിട്ടോ അപ്പോൾ അതാ അതിൻ്റെ സൈഡിലൊക്കെ വേറെ തൈകളായിട്ട് ഉണ്ടാവണ്ടേ അപ്പം അതിൻ്റെ അകത്ത് തൊട്ടടുത്തുള്ള മറ്റു തൈ ചെടി ഉണ്ടല്ലോ അത് അതേപോലെ കൊഴിച്ചിട്ട സമയത്ത് ചീങ്ങി പോയിനി അപ്പോൾ അതാ തേയ്ത്ത് വരുന്നുണ്ട് കേട്ടോ അതും ശ്രദ്ധിക്കാതാവുമ്പോൾ ഓൽക്കറിയാം പിന്നെ മെയിൻ്റ് ആക്കണില്ല അങ്ങിപ്പോൾ തേയ്ത്ത് ഇങ്ങോട്ട് പോകുന്ന ആളാന്ന് വിചാരിച്ചിട്ടേക്കും അപ്പോൾ ശ്രദ്ധിക്കാത്ത ചെടിയൊക്കെ ഇങ്ങനെ ഉണ്ടായി വരുന്നുണ്ട് വെയ്ത്താല് നടക്കണമൊന്നും ഉണ്ടാവണില്ല കേട്ടോ അപ്പോൾ ഇവിടെ കുറേ ചെടികളൊക്കെ ഉണ്ടായിനി പിന്നെ ഞാൻ പ്രഗ്നന്റ് ആയ സമയത്ത് ശ്രദ്ധിക്കാണ്ടായിട്ട് ഇന്നെ അപ്പോൾ ആരെങ്കിലും ശ്രദ്ധിക്കേണ്ട അവസ്ഥ തന്നെയല്ലോ അപ്പം പിന്നെ ആ ശ്രദ്ധിക്കാണ്ടായിട്ടൊക്കെ പോയി അപ്പം ഇതൊക്കെ ഇപ്പൊ ഇപ്പം അടുത്ത് കുഴിച്ചിട്ട ചെടികളാണേ ഇതും അതേപോലെ ഇക്കാക്കൻറ്റോടൊപ്പം ഇപ്പം കുറച്ച് മുന്നേ കൊണ്ടുവന്ന് കുഴിച്ചിട്ട ചെടീനിട്ടോ അത് ചട്ടീനേനി അപ്പോൾ ചട്ടി ഇങ്ങനെ നിറഞ്ഞു നിൽക്കണമുണ്ട് അപ്പോൾ പിന്നെ അതിൽ വളരെയുള്ള സ്പേസ് ഇല്ല അപ്പോൾ ഞാൻ അതിന് പറിച്ച് താ അതേപോലെ ഇങ്ങനെ വരിക്കി കുഴിച്ചിട്ടിട്ടോ ഇതിമൊരു പൂവിടും അപ്പോൾ നല്ല രസാണല്ലോ അങ്ങനെ വരിക്കി നിറച്ചും പൂവിട്ട് കാണുമ്പോൾ അപ്പോൾ അതുകൊണ്ട് ഇങ്ങോട്ട് മാറ്റി അതിൻ്റെ തൊട്ടടുത്ത് കുറേ വെള്ളത്തണ്ടും അതും ഇതൊക്കെ മുളച്ചേക്കണ് അപ്പോൾ ഇനി ഒഴിവിന് വേണം അതൊക്കെ ഒന്ന് പറിച്ചിട്ടാൻ ഇതൊക്കെ പിന്നെ ഓരോ സമയത്ത് ഓരോ മൂഡിന് ചെയ്യണ കേട്ടോ ചില സമയത്ത് ചെടീനോടുള്ള പ്രാന്തയിക്കും അപ്പോൾ അവിടുന്ന് ഇവിടെ നിന്നും കിട്ടണ ചപ്പവും ചവറും ഉള്ളതൊക്കെ കൊണ്ടുപോയി കുഴിച്ചിട്ടുട്ടോ ചില സമയത്താണെങ്കിൽ എന്താ അതിനോടൊരു താല്പര്യം ഉണ്ടാവില്ല പിന്നെ ആ ഭാഗം നോക്കൂല അങ്ങനെയൊക്കെയാണ് കേട്ടോ അപ്പോൾ ഇപ്പോൾ ഒരു മൂടൊക്കെ വരുന്നുണ്ട് അപ്പോൾ അവിടുന്ന് ഇവിടുന്ന് കാണുന്നൊക്കെ കൊണ്ടുപോയി കുഴിച്ചിരുന്നുണ്ട് ഇതൊക്കെ നമ്മൾ മെയിൻ്റ് ആക്കാതെ ഇട്ട ഇതൊക്കെ ഞാൻ കുഴിച്ചിട്ട സമയത്ത് ഉണ്ടാവാൻ ഭയങ്കര ഡിമാൻഡ് ചെയ്യും ഈ റോസിനൊക്കെ അപ്പോൾ ഇപ്പം ഞാൻ മെയിൻ്റ് ആക്കാതെ വെള്ളമൊന്നും അങ്ങനെ നനയ്ക്കലൊന്നുമില്ല അപ്പോൾ അങ്ങനെ ഇല്ല ഇപ്പം തേയ്ത്തൊക്കെ വരുന്ന് അതേപോലെ തന്നെ കടലാസ് കൊമ്പ് നാലഞ്ച് കൊല്ലമായിട്ടൊക്കെ കുഴിച്ചിട്ടിട്ട് ഇതിങ്ങനെ തന്നെ നിൽക്കുകയാണ് ഇപ്പം ഇതാ ഞാൻ ആ മീൻ്റെ വേസ്റ്റൊക്കെ കുഴിച്ചിട്ടതിൻ്റെ ശേഷം ഇതാ ഒരു കൊമ്പ് ഇങ്ങനെ നേരെ മുളച്ചിക്ക് മുളക്കിയല്ല തേയ്ത്തേക്ക് ഇട്ടുക അപ്പോൾ ഓരോ വീട്ടിലിങ്ങനെ നിറങ്ങി കിടക്കണമോ നല്ല രസാണല്ലോ പല കളറിങ്ങനെ ഈ കടലാസ് പൂവ് എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടോ ഇങ്ങനെ നിറച്ച് പൂട്ട് ഇട്ട് നിൽക്കുന്ന കാണുമ്പോൾ അപ്പോൾ അങ്ങനെയൊക്കെ കണ്ടിട്ട് ഇനി പിന്നെ ഇതാണ് നമ്മുടെ വീട് വീടിട്ടാ അപ്പോൾ പണിയൊന്നും ഫുള്ള് കഴിഞ്ഞിട്ടില്ല ഒക്കെ ഉണ്ട് അപ്പോൾ ഇതാണ് നമ്മുടെ വീട് നമ്മളെ വീട് പറഞ്ഞാൽ നിങ്ങൾക്കറിയാമല്ലോ അപ്പോൾ ഇതാണ് കേട്ടോ വീട് ഇങ്ങനെ ഒന്നുമില്ല ഇനി കേട്ടോ പഴയൊരു വീടുണ്ട് ഇനി ഇവിടെ ഈ വീട് വെച്ച സ്ഥലത്ത് പഴയൊരു വീടുണ്ട് ഇനി പത്ത് നാൽപ്പത് കൊല്ലത്തോളം പഴക്കമുള്ളൊരു ഇനി അപ്പോൾ അതെന്തെയ്ത് ഈ തറ ഉണ്ടല്ലോ തറൊക്കെ താഴ്ന്നിട്ട് നല്ല താഴ്ന്നിട്ടുള്ള തറയിനി അതേപോലെ തന്നെ മഴക്കാലായാൽ മൊത്തം വെള്ളപ്പൊക്ക ഇനി കിട്ടും അപ്പോൾ നമ്മൾ നമ്മളെന്തെയ്തു അത് പൊളിച്ച് മണ്ണൊക്കെ ഇട്ട് പൊന്തിച്ച് ഈ ലെ ഈ ലെവലിൽ മണ്ണിട്ട് പൊന്തിച്ച് വീട് വെച്ചാണേ അപ്പോൾ ആദ്യത്തെ വീട് പറയുമ്പോൾ ഈ തോടിൻ്റെ ആ ലെവലതാ അത്ര എനിട്ടോ തറ ഉണ്ടായിനിത് അപ്പോൾ എന്ത് ചെയ്യും ഇത് കാണുന്ന മാതിരി ഇല്ല അത് കാണുമ്പോൾ ചെറിയൊരു തോടാണല്ലോ പക്ഷെ അത് ഭയങ്കര സംഭവം കേട്ടോ മഴക്കാലമായി വെള്ളം എന്ന് അറിഞ്ഞൊഴുകിയാൽ ഈ തോടും റോഡൊക്കെ ഒന്നാകും പിന്നെ ഇവിടുന്ന് വരുന്ന വെള്ളമൊക്കെ വീട്ടിലെ മുറ്റത്തേക്കാട്ടോ വരല് ഇപ്പോൾ ഇങ്ങനെ പൊന്തി കിടക്കണത് കൊണ്ട് വെള്ളമൊന്നും വരില്ല അപ്പോൾ അങ്ങനെയൊക്കെ ആയിട്ട് നിൽക്കുകയാണ് അപ്പോൾ അത്രയൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നത് ഇഷ്ടമായാലും സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ അപ്പോൾ അതിൻ്റെ അടുത്തൊരു കുഞ്ഞ് ബെല്ലൈക്കൻ ഉണ്ടാവും അതും കൂടെ എനേബിൾ ചെയ്ത് വച്ചാൽ നമ്മൾ ഇടുന്ന വീഡിയോസിനൊക്കെ നോട്ടിഫിക്കേഷനായിട്ട് വരുള്ളൂ പിന്നെ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻ്റ് ചെയ്യുക ഒക്കെ ചെയ്യാം കേട്ടോ